നന്ദു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ ദൃശ്യങ്ങളിലൂടെയാണ് ആദമലിയെ പോലീസ് തിരിച്ചറിഞ്ഞത് ആദമലിയെ എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുക മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആദമലി ഈ ഒരു കൃത്യം ഈ മനോരമയെ കൊലപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ കൃത്യമായ രീതിയിൽ ആദമലി ഒറ്റയ്ക്കാണ് ഈ കൃത്യം ചെയ്യുന്നത് എന്ന വിവരവും ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ആദമലിക്ക് മറ്റ് സഹായമൊന്നും ഇല്ലെന്നും അതോടൊപ്പം തന്നെ ഈ ആദമലി എന്നൊരു വ്യക്തി ഇതിനു വേണ്ടി കയറിൽ കല്ല് കെട്ടി താഴ്ത്തുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ ഈ സിസിടിവി ദൃശ്യത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇത് മോഷണത്തിന് വേണ്ടിയാണ് ഈ ഒരു കൊല നടത്തിയതെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മനോരമയുടെ കയ്യിൽ നിന്നും ആറ് പവനോളം സ്വർണം കാണാതെ പോയിരുന്നു ഈ ആറ് പവനോളം സ്വർണത്തിന് വേണ്ടിയിട്ടാണ് ഈ 21 വയസ്സുകാരൻ ആദമലി ഈ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത് എന്തായാലും ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആദമലിയെ ഇപ്പോൾ 6 മണിയോടുകൂടി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും അവിടെ നിന്ന് കസ്റ്റഡി അപേക്ഷ നൽകും എന്തായാലും അതിനുശേഷമായിരിക്കും നിർണായകമായ തെളിവെടുപ്പും അടക്കമുള്ള മറ്റു കാര്യങ്ങളും ഉണ്ടാവുക വിനീഷ നന്ദു നേരത്തെ തന്നെ മനോരമയുടെ വീട്ടിൽ സ്ഥിരമായി ആദമലി വെള്ളമെടുക്കാനായി എത്തിയിരുന്നു എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആദമലിക്ക് മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് അത്തരത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളാനുള്ള സാഹചര്യമുണ്ടോ അതോ ആദമലി മാത്രമാണ് പ്രതി എന്ന കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ വിനീഷ ഈ ആദമലി ഇതിനു മുമ്പും ഈ ഒരു വീട്ടിൽ ഈ മനോരമയുടെ വീട്ടിൽ എത്തിയിരുന്നു വെള്ളമെടുക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ടാണ് എത്തിയത് പക്ഷേ ഇത് കൃത്യം നടത്തുന്ന സമയത്ത് ഈ ആദമലിക്ക് മറ്റൊരു തരത്തിലും സഹായം ലഭിച്ചിരുന്നില്ല എന്നാണ് പ്രാഥമികമായിട്ട് പോലീസ് ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആദമലിയുടെ കൂടെ താമസിക്കുന്ന വ്യക്തികളെ അടക്കം ഇപ്പോൾ ചോദ്യം ചെയ്ത് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ആദമലിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഇതിനു മുമ്പ് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന തരത്തിലുള്ള കാര്യങ്ങളും പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് എന്തായാലും വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ഈ കാര്യങ്ങൾ ഒരു വ്യക്തത വരികയുള്ളൂ എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത് അതിനായി തന്നെയാണ് കസ്റ്റഡി അപേക്ഷ ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്നത് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രതി ഇപ്പോൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴുണ്ട് 6 മണിയോടുകൂടി പുറത്തിറക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പ്രതിയെ കൃത്യമായ രീതിയിൽ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യും അതിനുശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുക കസ്റ്റഡി അപേക്ഷ വാങ്ങിയതിനു ശേഷം കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ വ്യക്തമാണ് നന്ദു കേശവദാസം പുരം കൊലപാതകത്തിൽ മരിച്ച മനോരമയെ പ്രതി ആദമലി കിണറ്റിൽ തള്ളിയിടുന്ന നിർണായക ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ കണ്ടാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത് പ്രതി ആദമലിയെ അല്പസമയത്തിനകം തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഹാജരാക്കും വിശദാംശങ്ങളാണ് നന്ദു നൽകിയത്